ഈയൊരു മഹാമാരിയുടെ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്. മുടങ്ങിക്കിടന്ന ലോഗ്നാർക്കാവ് ടൂറിസം പദ്ധതി പുനരാരംഭിക്കുന്നു. പദ്ധതി പൂർത്തീകരണത്തിനായി സർക്കാർ 3.6 കോടി രൂപ അനുവദിക്കും. കഴിഞ്ഞ ദിവസം ചേർന്ന വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിലാണ് തുക അനുവദിക്കാൻ തീരുമാനിച്ചത്. 8 വർഷമായി മുടങ്ങിക്കിടക്കുന്ന പദ്ധതിയാണിത്. 2011 ഫെബ്രുവരിയിലാണ് അന്നത്തെ ടൂറിസം മന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ പദ്ധതിയുടെ ശിലാസ്ഥാപനം നടത്തിയത്. ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്കായി 1.25 കോടി രൂപ ചെലവിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയായിരുന്നു ലക്ഷ്യം. ഡോർമെട്രി, ഹാൾ, കളരി, ശൗചാലയങ്ങൾ എന്നിവയാണ് ലക്ഷ്യമിട്ടത്. ഊരാളുങ്കൽ ലേബൽ കോൺട്രാക്ട് സൊസൈറ്റിയാണ് പ്രവൃത്തി കരാറെടുത്തത്. പെട്ടെന്ന് തന്നെ പണി പുരോഗമിച്ചെങ്കിലും ടൂറിസം വകുപ്പിൽ നിന്ന് തുടർ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് കിട്ടാതായതോടെ അടുത്ത വർഷം പ്രവൃത്തി നിലച്ചു. പലതവണ സൊസൈറ്റി ബന്ധപ്പെട്ടവരുടെ മുമ്പാകെ ഈ വിഷയം അവതരിപ്പിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല. വൈകിയതോടെ ആദ്യത്തെ എസ്റ്റിമേറ്റിൽ പണി പൂർത്തിയാക്കാൻ പറ്റാത്ത സ്ഥിതിയും വന്നു. പിന്നെ എസ്റ്റിമേറ്റ് പുതുക്കി. ഇതിനു പിന്നാലെ സാങ്കേതിക കുരുക്കുകൾ ഓരോന്നായി തലപൊക്കി. ഇതോടെ പദ്ധതി പാതിവഴിയിലായി. ഇപ്പോൾ സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചാണ് 3.60 കോടി രൂപ അനുവദിച്ച പ്രവൃത്തി പൂർത്തീകരിക്കാൻ തീരുമാനിച്ചത്. ഡോർമെട്രിക്ക് പുറമെ താമസിക്കാനുള്ള മുറികൾ, കിണർ, ചുറ്റുമതിൽ എന്നിവയും ഉണ്ടാകും. പാതിവഴിയിൽ കിടക്കുന്ന കുഴിക്കളരി നിർമ്മാണവും പൂർത്തിയാക്കും. ആവശ്യത്തിന് ശൗചാലയങ്ങളും നിർമ്മിക്കും. വൻ വികസന പദ്ധതികൾ ലോഗ്നാർക്കാവിൽ എത്തുമ്പോൾ ട്രസ്റ്റി ബോർഡിനും അഭിമാന നിമിഷമാണ്. ഓരോ പദ്ധതിക്കും വളരെയധികം പരിശ്രമിച്ചിട്ടുണ്ട്. പദ്ധതികൾ പൂർത്തീകരിക്കുന്നതോടെ ഇവിടെ എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം കൂടും. വരാൻ പോകുന്ന മ്യൂസിയം ഏറെ ശ്രദ്ധ നേടുന്നതായിരിക്കും. ഊട്ടുപുര വരുന്നതോടെ ഇവിടെ നടക്കുന്ന കല്യാണങ്ങളും വർദ്ധിക്കും. ക്ഷേത്രത്തിന്റെയും പ്രദേശത്തിന്റെയും വികസനം സാധ്യമാകുന്ന പദ്ധതികളാണ് ഇതെല്ലാമെന്ന് ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ കെ ഗോപാലൻ പറഞ്ഞു. ലോഗ്നാർക്കാവിൽ ഏതാണ്ട് 10 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഒരുങ്ങുന്നത്. ഇത് പൂർത്തിയാകുന്നതോടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. കിഫ്ബി വഴിയുള്ള പ്രവൃത്തി വൈകാതെ തുടങ്ങുമെന്നാണ് അറിഞ്ഞത്. മുടങ്ങിക്കൊടുക്കുന്ന പ്രവൃത്തി പൂർത്തീകരിക്കാനും നടപടി തുടങ്ങിയത് വലിയ കാര്യമാണെന്ന് ലോഗ്നാർക്കാവ് സമഗ്ര വികസന സമിതി ചെയർമാൻ ഇ നാരായണൻ നായർ പറഞ്ഞു. ലോഗ്നാർക്കാവിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി 2 തരത്തിലുള്ള ഫണ്ട് ഇവിടെ പാസ്സായിട്ടുണ്ട്. തലശ്ശേരി പൈതൃകം പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് കിഫ്ബിയിൽ നിന്നും 6.69 കോടി രൂപയും നേരത്തെ LDF ഗവൺമെൻറ് കാലത്ത് പാസ്സാക്കുകയും പിന്നീട് UDF കാലത്ത് ഫണ്ട് അനുവദിക്കാതിൻ്റെ ഫലമായി നിന്നുപോയിട്ടുള്ള ടൂറിസം പദ്ധതിയുടെ 3.60 കോടി രൂപ ഫണ്ട് പാസ്സായിട്ടുണ്ട്. ലോഗ്നാർക്കാവിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു വലിയ ഫണ്ട് ഈ ലോഗ്നാർക്കാവിലേക്ക് പാസ്സായിട്ടുള്ളത്. കിഫ്ബിയുടെ ഭാഗമായിട്ട് പാസ്സായ ഫണ്ടിൽ നിന്നും ഈ കുറേ വിവിധ പദ്ധതികൾക്കാണ് പറയുന്നത്. ഒന്ന് 2 ചിറകളുണ്ട്, 2 ചിറക്കും ഫണ്ട് പാസ്സായിട്ടുണ്ട്. നേരത്തെ കല്യാണമൊക്കെ നടത്തി വന്നൊരു അഗ്രശാലയുണ്ട്, അഗ്രശാലയുടെ നിർമ്മാണത്തിന് വേണ്ടി ഒരു ഫണ്ട് പാസ്സായിട്ടുണ്ട്. ലോഗ്നാർക്കാവിൻ്റെ കാവ് സംരക്ഷിക്കാൻ ആവശ്യമായ രൂപത്തിലുള്ള ഒരു 30 ലക്ഷത്തോളം രൂപ പാസ്സായിട്ടുണ്ട്. മൊത്തം ഈ ലോഗ്നാർക്കാവിൻ്റെ ഈ ചരിത്രം തന്നെ മാറ്റുന്ന രൂപത്തിലേക്കുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ സർക്കാർ നടത്തിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, നേരത്തെ പാതിവഴി നിലച്ചു പോയ സാങ്കേതിക കുരുക്കിൽപ്പെട്ട് 2-3 കൊല്ലം 8 കൊല്ലമായി പണം ലഭിക്കാതിരുന്ന ആ പദ്ധതി ഇപ്പം പാസ്സായിട്ടുണ്ട്. അത് പാസ്സാകുന്നതോടുകൂടി ലോഗ്നാർക്കാവിൽ ഒരു ലോഡ്ജ് സൗകര്യം വരികയാണ്. അതുപോലെ കളരി തച്ചവടത്തിൻ്റെ കളരി സംവിധാനം ഇതിൻ്റെ ഭാഗമായിട്ട് വരാൻ പോവുകയാണ്. രണ്ടിൻ്റെയും പ്രവർത്തനം വളരെ പെട്ടെന്ന് ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാരിൽ നിന്നും കിട്ടിയിട്ടുള്ള വിവരം. എന്തായാലും ലോഗ്നാർക്കാവ് പഴയ ഒരു പിന്നെ കാലത്തിൽ നിന്നും വ്യത്യസ്തമായി പുതിയ സംവിധാനത്തോടു കൂടി പ്രവർത്തനമായി മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്നാണ് ഈ ഫണ്ട് ലഭിച്ചതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ലോഗ്നാർക്കാവിൻ്റെ പുതിയ ട്രസ്റ്റി ബോർഡും അതുപോലെ തന്നെ ഇടപെട്ടിട്ടുണ്ട്, പഞ്ചായത്ത് ഇടപെട്ടിട്ടുണ്ട്, CPM മേമുണ്ട ലോക്കൽ കമ്മിറ്റി ആവശ്യമായ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ഫണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഇതിൻ്റെ പ്രവർത്തനം പെട്ടെന്ന് ആരംഭിച്ച് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലോഗ്നാർക്കാവ് തീർത്ഥാടന ടൂറിസം പദ്ധതിയും ഒപ്പം കിഫ്ബിയിൽ പെടുത്തിയുള്ള പൈതൃക സംരക്ഷണ പദ്ധതിയും നടപ്പാകുന്നത് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. ലോഗ്നാർക്കാവിൻ്റെയും പയങ്കുറ്റിമലയുടെയും ടൂറിസം സാധ്യതകൾ പലതവണ നിയമസഭയിൽ സബ്മിഷനിലൂടെ ഉന്നയിച്ചിട്ടുണ്ട് എന്ന് പാറക്കൽ അബ്ദുല്ല MLA വ്യക്തമാക്കി. എല്ലാ മൂസക്ക, നിങ്ങൾ ഇതേടിയ തിരക്കിട്ട് പോന്ന്. ഞാൻ സാധനം മേടിക്കുവേ, മാർക്കറ്റ് വരെ ഒന്ന് പോണോ? ഈ കൊറോണ കാലത്ത് ആടിയോ പിടിയോ ക്യൂ നിക്കണോ നിങ്ങള്? ഞാനും കാളപ്പാട്ടിന് ഇപ്പോ വീട്ടിലിരുന്ന് മൊബൈലിലൂടെയാ സാധനം എല്ലാം മേടിക്കുന്നത്. അല്ലേ കളിപ്പാ, ആയും തിന്ന സംഭവോ? ഇന്റെ ഫോണില് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ടോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്.
അത് ഡൗൺലോഡ് ചെയ്താ മതി. വടകരയിൽ ആദ്യമായിട്ടാ ഇങ്ങനത്തെ ഒരു ആപ്പ് വരുന്നത്. ഇന്നലെ ആപ്പിളിന് നല്ലൊരു ഓഫർ ഉണ്ടായിരുന്നു. കിലോന് 32 രൂപയായിട്ടാ ഞാൻ വാങ്ങി. ഇജ്ജു പറഞ്ഞ മാർക്കറ്റില് ആപ്പിൾ മാത്രമേ കിട്ടൂ. ഫ്രൂട്ട്സും പച്ചക്കറികളും ഇറച്ചും മീനും എല്ലാം കിട്ടൂ. വളരെ വില കുറവില് പ്രിയായിട്ട് സാധനങ്ങൾ പൊരയിലെത്തിച്ചേരുമ്പോ നമ്മളെന്തിനാ നേരിട്ട് പോന്ന്? ഈ ഒരു മഹാമാരിയുടെ സമയത്ത് വീട്ടിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതാ ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്.